ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാഞ്ചോ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജെറുസലേമിലെ ലാസ്റ്റ് സപ്പർ ചർച്ചാണ്. ഈ സ്ഥലത്താണ് ഈശോ ശിഷ്യന്മാരോടൊത്ത് അന്ത്യത്താടം നടത്തിയത്. ഇതിനുള്ളിലേക്ക് നമുക്ക് കയറി പോകണം. നമുക്ക് അകത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ചകളും അതിനെ പറ്റിയുള്ള വിവരണങ്ങളും കേൾക്കാം. കാത്തലിക് എൻസൈക്ലോപീഡിയ അനുസരിച്ച് ജെറുസലേമിലെ സെനക്കൽ അഥവാ ലാസ്റ്റ് സപ്പർ ചർച്ചാണ് ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി. പുരാവസ്തു ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ ജെറുസലേമിലെ ജൂത ക്രിസ്ത്യൻ സമൂഹം നിർമ്മിച്ച പള്ളി ഓർ സിനഗോഗിൻ്റെ മുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. പഴയ ജെറുസലേം നഗരത്തിൽ സിയോൺ ഗേറ്റിന് തെക്ക് ചർച്ച് ഓഫ് ഡോർമിഷന് സമീപമുള്ള ഇരുനില കെട്ടിടത്തിൻ്റെ മുകളിലെ നിലയാണ് ഈ സെനക്കിൾ. ചർച്ച് ഓഫ് ഡോർമിഷൻ എന്ന് പറയുന്നത് മാതാവ് രോഗിയായി കിടന്ന സ്ഥലമാണ്. അതിൻ്റെ വീഡിയോയിൽ നമുക്ക് വഴിയെ കാണാം. ആ ചർച്ചാണ് നമ്മളിപ്പോൾ നേരെ കാണുന്നത്. നമുക്ക് നേരെ ലെഫ്റ്റിലൂടെയാണ് പോകേണ്ടത്. ക്രിസ്തു തൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും മുമ്പ് 12 ശിഷ്യരുമൊത്ത് നടത്തിയ അത്താഴമാണ് തിരുവത്താഴം എന്നറിയപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴം എന്നും പെസഹാ ഭക്ഷണം എന്നും ഇത് അറിയപ്പെടുന്നു. 4 സുവിശേഷകന്മാരും അവരുടെ സുവിശേഷങ്ങൾ ഈ സംഭവം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹനാൻ്റെ സുവിശേഷത്തിൽ മാത്രം കുറച്ച് വ്യത്യസ്തമായി കൊടുത്തിരിക്കുന്നു. ഈ സ്ഥലത്ത് യേശുവിൻ്റെ അന്ത്യത്താഴം കൂടാതെ അപ്പസ്തോല പ്രവർത്തനം 2 അധ്യായത്തിൽ കാണുന്ന പെന്തക്കുസ്ത ദിനത്തിൽ ശിഷ്യന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് വന്ന സംഭവം നടന്നതും ഇവിടെ വച്ചാണ്. പെന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവ് ക്രിസ്ത്യൻ സഭയുടെ ജനനത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ക്രിസ്ത്യാനികൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ദിവ്യബലി യേശു സ്ഥാപിച്ചതും ഈ അത്താഴവേളയിലാണ്. ക്രിസ്തുവിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ യഹൂദർ ആചരിച്ചിരുന്ന ഒരു പെരുന്നാളാണ് പെസഹാ ഭക്ഷണം. യഹൂദ വത്സരത്തിലെ ആദ്യ മാസമായ നിസാൻ മാസത്തിലെ 14 തീയതിയാണ് പെസഹാ ഭക്ഷണം കഴിച്ചിരുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നും ഈ നാൾ അറിയപ്പെടുന്നു. യഹൂദരുടെ പെസഹായെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാകും. അരിമത്തിയയിലെ ധനാഢ്യനായ ജോസഫ് എന്നയാളിൻ്റെ ഭവനത്തിലെ വിശാലമായൊരു ഹാളിലാണ് ക്രിസ്തുവിൻ്റെ പെസഹാ ഭക്ഷണം ഒരുക്കിയത്. നമുക്ക് അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് കൂടി നോക്കാം. ലൂക്കായുടെ സുവിശേഷം 22:7-7 ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, നിന്റെ ശിഷ്യന്മാരോടൊത്ത് ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. യേശുവിൻ്റെ മരണശേഷം ശിഷ്യന്മാരുടെ ഒരു യോഗസ്ഥലം കൂടിയായിരുന്നു ഇതെന്നും അപ്പസ്തോല പ്രവർത്തനം 12:12 കാണുന്ന കർത്താവിൻ്റെ ദൂതൻ ജയിലിൽ നിന്ന് പത്രോസിനെ മോചിപ്പിച്ചതിന് ശേഷം പത്രോസ് പോയ വീടും ഇതായിരുന്നു. ഈ കാണുന്നത് ഒരു മിഹ്റാബാണ്. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ട മക്കയിലെ കാബയുടെ ദിശയായ കിബ്ലയെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ യോഹനാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, അത്താഴത്തിനിടയിൽ ക്രിസ്തു എഴുന്നേറ്റ് തൻ്റെ മേലങ്കി മാറ്റിയ ശേഷം ഒരു തുവാല എടുത്ത് അരയിൽ ചുറ്റി, പിന്നീട് ഒരു പാത്രത്തിൽ കുറേ വെള്ളമെടുത്ത് ശിഷ്യരുടെ പാദങ്ങൾ കഴുകി, തൻ്റെ അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് ആ പാദങ്ങൾ തുടച്ചു. പത്രോസിൻ്റെ അടുത്ത് വന്നപ്പോൾ ക്രിസ്തു തൻ്റെ പാദം കഴുകുന്നതിനെ പത്രോസ് എതിർത്തു. എങ്കിലും ക്രിസ്തു പത്രോസിൻ്റെ പാദം കഴുകി. ഈ അവസരത്തിലാണ് ക്രിസ്തു യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കും എന്നതും പത്രോസ് യേശുവിനെ തള്ളിപ്പറയും എന്നതും ശിഷ്യരെ അറിയിച്ചത്. 1335 റോബർട്ട് രാജാവിൻ്റെയും നേപ്പിൾസിലെ സാൻസിയ രാജ്ഞിയുടെയും ശ്രമങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും വളരെ ചെലവിട്ട് ഫ്രാൻസിസ്കന്മാർക്ക് ലഭിച്ച ആദ്യത്തെ പുണ്യസ്ഥലം കൂടിയായിരുന്നു ഈ സെനക്കിൾ. 12 ഔർ ലേഡി ഓഫ് മൗണ്ട് സിയോണിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഒരു കുരിശുദ്ധ ചാപ്പലിൻ്റെ പുനരുദ്ധാരണമാണ് ഇപ്പോഴീ കാണുന്ന സെനക്കിൾ. കുരിശുദ്ധ കാലഘട്ടത്തിലെ വാസ്തുവിദ്യകളാണ് ഇവിടെ ഈ കാണുന്നതൊക്കെ. 16 തുർക്കികൾ ഈ സ്ഥലം പിടിച്ചെടുത്തതിന് ശേഷം ദാവൂദ് പ്രവാചകൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ പള്ളി ഇങ്ങനെ മാറ്റിയത്. അതുകൊണ്ടാണ് ഇവിടെ ആ മിഹ്റാബും അറബി ലിഖിതങ്ങളും കാണുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പെലിക്കൻ കുഞ്ഞുങ്ങൾ തൻ്റെ അമ്മയുടെ നെഞ്ചിൽ നിന്ന് രക്തം വലിച്ചു കുടിക്കുന്നതാണ്. അത് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ക്രിസ്തു തൻ്റെ രക്തം നൽകുന്നതിനെ പ്രതീകപ്പെടുത്തുന്നതാണ്. തിരുവത്താഴം അവസാനിച്ച ഉടൻ ക്രിസ്തു ശിഷ്യരോടൊപ്പം അത്താഴശാലയിൽ നിന്നും പുറപ്പെട്ട്
കെദ്രോൺ താഴ്വര കടന്ന് ഗെച്ചമനിയിൽ പ്രാർത്ഥനയ്ക്കായി പ്രവേശിച്ചു. ആ സ്ഥലവും പള്ളിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ കാണുന്നതാണ് ഡോർമിഷൻ ആബയുടെ മുഗൾ ഭാഗം. ഇതിനു മുകളിൽ ഒരു മുസ്ലിം പള്ളിയുടെ മിനാരമുണ്ട്. അതിന് തൊട്ട് താഴെയാണ് ദാവീദ് രാജാവിനെ അടക്കിയിരിക്കുന്ന സ്ഥലം. ദാവീദ് രാജാവിനെ യഥാർത്ഥത്തിൽ അവിടെ അടക്കം ചെയ്തിട്ടില്ല എങ്കിലും ദാവീദ് രാജാവിൻ്റെ ശവകുടീരമായി യഹൂദർ ആരാധിക്കുന്ന സ്ഥലമാണത്. കാണാൻ പോവുകയാണ്. സിനഗോഗ് ആണ് അവിടെ എഴുതിയിട്ടുണ്ട്. ദി സഫാർഡിക് സിനഗോഗ് ഓഫ് മൗണ്ട് സിയോൺ എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദി വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1948. ക്ലോസ്ഡ് ആണ് അത്. സിനഗോഗ് ആണ്. 9-ാം നൂറ്റാണ്ടിലെ പാരമ്പര്യം അനുസരിച്ച് ബൈബിളിലെ രാജാവായ ദാവീദ് രാജാവിൻ്റെ ശവകുടീരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും യഹൂദമത അധികാരികളും ഈ സ്ഥലത്തെ ദാവീദ് രാജാവിൻ്റെ യഥാർത്ഥ ശവകുടീരമായി കണക്കാക്കുന്നില്ല. ദാവീദ് രാജാവിൻ്റെ ശവകുടീരത്തിന് ഹീബ്രുവിൽ പറയുക കേവർ ദാവീദ് ഹമേലഹ് എന്നാണ്. ഇരുമ്പുകൊണ്ടുള്ള വാതിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വഴിയിലെ കല്ലുകൾക്കെല്ലാം തേയ്മാനം സംഭവിച്ച് മിനുസമുള്ള പ്രതലമായിരിക്കുകയാണ്. അതുകൊണ്ട് തെന്നി വീഴാൻ നല്ല സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഇറക്കം ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ. ആയിരത്തി 1948 മുതൽ 1967 വരെയുള്ള ജോർദാനിയൻ വെസ്റ്റ് ബാങ്കിൻ്റെ അധിനിവേശ വേളയിൽ ഇസ്രായേൽ ജൂതന്മാർക്ക് ജെറുസലേമിലെ പഴയ നഗരത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാതെ വന്നതിനാൽ ദാവീദ് രാജാവിൻ്റെ മധ്യകാല ശവകുടീരം ഉൾപ്പെടെയുള്ള കോമ്പൗണ്ട് ആരാധനാലയമായും കെട്ടിടത്തിൻ്റെ മേൽക്കൂരയായും ഉയർത്തപ്പെട്ടു. നിലവിലെ കെട്ടിടം യഥാർത്ഥത്തിൽ ഒരു പള്ളിയായാണ് നിർമ്മിച്ചത്. ഇത് ജെറുസലേമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ആരാധനാലയങ്ങളിൽ ഒന്നായി മാറി. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യയുദ്ധത്തിൻ്റെ അവസാനത്തെ തുടർന്ന് ഇത് രണ്ടായി വിഭജിക്കപ്പെട്ടു. ശവകുടീരത്തോടു കൂടിയ താഴത്തെ നില ഒരു സിനഗോഗാക്കി മാറ്റി. ശവകുടീരത്തിന് മുകളിൽ ഇട്ടിരുന്ന മുസ്ലിം കവറിന് പകരം ഇസ്രായേൽ പതാകയും മറ്റൊരു കവറും സ്ഥാപിച്ചു. അതിനുശേഷം ഇസ്രായേൽ മതകാര്യ മന്ത്രാലയം ഈ സ്ഥലത്തെ ഇസ്രായേലിൻ്റെ പ്രാഥമിക മതകേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. സൈറ്റിൽ യഹൂദ പ്രാർത്ഥന സ്ഥാപിക്കുകയും ജൂതമത ചിഹ്നങ്ങൾ ചേർക്കുകയും ചെയ്തു. 1948 മുതൽ 1967 6 ദിവസത്തെ യുദ്ധം വരെ, അതായത് ഇസ്രായേൽ പടിഞ്ഞാറൻ മതിൽ വീണ്ടെടുക്കുന്നത് വരെ, ഇത് ഇസ്രായേലിലെ ഏറ്റവും വിശുദ്ധമായ ജൂതസ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഇവിടെ ഇരിക്കുന്നത് ഇവരുടെ ഹനൂക്കിയാണ്. അവിടുന്ന് അവർ പറഞ്ഞത് ഷബാത്തിന്, അതായത് ഫ്രൈഡേ സാറ്റർഡേ ഷബാത്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കയറി കണ്ടത് മാത്രമേ ഉള്ളൂ, വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ശരിക്കും അതിനകത്ത് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, ഇതുപോലെയാണ് അവിടെ ശവകുടീരം നിലകൊള്ളുന്നത്. അതുതന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു സൈഡിൽ പുരുഷന്മാർക്കും മറ്റൊരു സൈഡിൽ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഇവിടെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് നോക്കിയാൽ കാണാം, ഇതുപോലെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ബിലാവ മതിലിൻ്റെ അവിടെയാണെങ്കിലും അതെ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം. നമ്മൾ ശീലോഹാകുളത്തിൻ്റെ വീഡിയോയിൽ കണ്ട സിറ്റി ഓഫ് ദാവീദിൻ്റെ ആ സൈഡിലാണ് ദാവീദിനെ അടക്കം ചെയ്തതെന്ന് ഹീബ്രു ബൈബിൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ സ്ഥലം ഇപ്പോഴും അജ്ഞാതമാണ്. 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തെയും പിതാവ് ജെസയെയും ബെത്ലഹേമിൽ അടക്കം ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. സിയോൻ പർവ്വതത്തിൽ ദാവീദിനെ അടക്കം ചെയ്തിരിക്കുന്നു എന്ന ആശയം 9-ാം നൂറ്റാണ്ട് മുതലുള്ളതാണ്. എല്ലാ സന്ദർശകർക്കും ഇവിടേക്കുള്ള പ്രവേശനം നിലവിലുള്ള അവസ്ഥയ്ക്കനുസൃതമായി അനുവദിച്ചിരിക്കുന്നു. ഇവിടം സന്ദർശിക്കാൻ മുസ്ലിങ്ങൾ നൽകിയ അപേക്ഷകളൊന്നും ഇതുവരെ നിരസിച്ചിട്ടില്ല. ഇതാണ് മുസ്ലിം പള്ളിയായിരുന്നു എന്ന് സ്ഥലം. അതുകൊണ്ടാണിത് മുസ്ലിംസിന് പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാവുന്നത്. 2012 ഡിസംബറിൽ അജ്ഞാതർ 17-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക് ടൈലുകൾ ശവകുടീരത്തിൽ പൂർണ്ണമായി നശിപ്പിച്ചു.
അവ പുനർനിർമ്മിക്കേണ്ടെന്ന് ഇസ്രായേൽ പുരാവസ്തു അതോറിറ്റി തീരുമാനിച്ചു. The President's Room. This room was used by the President of the State of Israel, Mr. Yitzhak Ben-Zvi. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് December 10, 1952 ഇസ്രായേൽ പ്രസിഡന്റ് മിസ്റ്റർ ഇസ്ഹാഖ് ബെൻ സ്വി വിധേയത്വ പ്രഖ്യാപന സമയത്ത് ഈ ബിൽഡിംഗിന്റെ മുകളിൽ നിന്നാണ് പ്രസംഗിച്ചത്. ഈ റൂമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു മിനി ഇസ്രായേൽ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, ടൂറിസ്റ്റ് സൈറ്റ് ആണ്. ആ സൈറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ട് എപ്പിസോഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഇസ്രായേൽ മുഴുവനും, രണ്ട് ജെറുസലേം മുഴുവനും. അവിടെ ഇസ്രായേലിലെ പ്രധാന ടൂറിസ്റ്റ് സൈറ്റുകളുടെ മിനിയേച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു മിനിയേച്ചർ വർക്കുണ്ട്, അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മുസ്ലിംസിനും ജൂതന്മാർക്കും ക്രിസ്ത്യൻസിനും ഒരുപോലെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് അന്നേ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഈ സൈറ്റിൽ പോകണമെന്ന്. ഇത് ദ്രാവിഡ രാജാവിൻ്റെ ശവകുടീരത്തിൻ്റെ മുകൾവശം, അത് നമ്മുടെ മാതാവ് അവസാന നാളുകൾ ചെലവഴിച്ച ഡോർമിഷൻ ആബെ. ഇത് ഇതൊരു പള്ളിയാണ്, പക്ഷെ നോക്കിയിട്ട് തിരിയുന്നില്ല ഏത് പള്ളിയാണ്. പിന്നെ ഇത് മുസ്ലിംസിൻ്റെ പള്ളിയായിരുന്നു ഒരു കാലത്ത്. നമ്മൾ നിൽക്കുന്നത് ലാസ്റ്റ് സഫറിൻ്റെ അടുത്ത പള്ളിയുടെ മുകൾവശത്ത്. നേരത്തെ പറഞ്ഞ പോലെ ആ മിനി ഇസ്രായേലിൻ്റെ രണ്ട് എപ്പിസോഡ് കണ്ടു നോക്കിയാൽ ഇസ്രായേലിലുള്ള എല്ലാ ടൂറിസ്റ്റ് സൈറ്റുകളുടെ, അതായത് പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് സൈറ്റുകളുടെയും ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും. താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം. ഇതാണ് ദാവീദ് രാജാവിനെ അടക്കിയ സ്ഥലത്തിൻ്റെ ആകം. ശബാത്ത് ദിവസം വന്നാല് ശബാത്ത് ദിവസം വന്നാൽ ഇവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ശബാത്ത് ദിവസം ആരും വരണ്ട, അതായത് സാറ്റർഡേ. ബാക്കി ദിവസങ്ങളിൽ മാത്രമേ സമ്മതിക്കുകയുള്ളൂ. ഉണ്ടോ ദാവീദ് രാജാവിൻ്റെ ശവകുടീരത്തിൻ്റെ മുകളിലേക്കുണ്ടോ? മുസ്ലിങ്ങൾക്കും പ്രാധാന്യമുള്ള സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. ഉണ്ടോ മുസ്ലിങ്ങളുടെ പണ്ട് നിലനിന്നിരുന്ന ഒരു പള്ളിയായിരുന്നു, അതായത് ക്രിസ്ത്യാനികൾക്ക് ലാസ്റ്റ് സഫർ നടന്ന സ്ഥലവും മുസ്ലിംസിന് അവരുടെ പള്ളി ഉണ്ടായിരുന്ന സ്ഥലവും പിന്നെ ജൂതന്മാർക്ക് അവരുടെ ദാവീദ് രാജാവിനെ അടക്കിയ സ്ഥലവും. അങ്ങനെ ഈ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൂടിയതാണ് ഈ ഒരു സ്ഥലം. പിന്നെ ഇത് തൊട്ടടുത്താണ് മാതാവ് അവസാന നാളുകൾ ചെലവഴിച്ച സ്ഥലം. അപ്പോൾ നമുക്കും പ്രാധാന്യമുള്ള സ്ഥലം. അപ്പോൾ ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് അന്ത്യത്താഴം നടത്തിയ സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാവർക്കും പെസഹയുടെ ആശംസകൾ നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അന്ത്യത്താഴത്തിന് ശേഷം യേശു ഗെത്സെമനിലേക്ക് ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥിക്കാനായി പോയി. അടുത്ത വീഡിയോയിൽ നമുക്ക് ആ കാഴ്ചകൾ കാണാം.